സ്പോട്ട് ഫിക്സിംഗ് നടത്തി എന്ന കാര്യം ശ്രീശാന്ത് സമ്മതിച്ചതായി പോലീസ് വെളിപ്പെടുത്തി എന്നാണ് വാർത്തകൾ. കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾ നൽകുന്ന കുറ്റസമ്മതത്തിന് കോടതിയിലെത്തുമ്പോൾ എന്ത് പ്രാധാന്യമാണുള്ളത്? വാതുവയ്പുകാരുമായി ശ്രീശാന്ത് സംസാരിച്ചു എന്നതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ശ്രീശാന്ത് പണം കൈപ്പറ്റിയതിന്റെ രേഖകളോ തെളിവുകളോ പോലീസിനുണ്ടോ? പണം കണ്ടെത്തിയിട്ടുണ്ടോ? ശ്രീശാന്ത് മാത്രമാണ് അപരാധി? ശ്രീശാന്ത് മഹാ അപരാധം ചെയ്തു, ശ്രീശാന്തിനെ ജീവനാന്ത കാലത്തേക്ക് വിലക്കണം എന്നെല്ലാം മാധ്യമങ്ങളിലിരുന്ന് ആക്രോശിക്കുന്നവർ മറ്റു കളിക്കാരെ പറ്റി പറയാത്തത് എന്തുകൊണ്ടാണ്? IPL എന്ന കോഴക്കളിയിൽ ശ്രീശാന്ത് മാത്രമാണോ തെറ്റു ചെയ്തത്? ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ കുറ്റം പറയാനും വിമർശിക്കാനും എല്ലാവരുമുണ്ട്. കേരളത്തിന്റെ അഭിമാനം, യുവതാരങ്ങൾക്ക് പ്രചോദനം എന്നൊക്കെ പൊക്കി നടന്ന ശ്രീശാന്തിനെ കൈക്കില പോലുമില്ലാതെ KCA എന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അതിന്റെ മേധാവികൾക്കെതിരെയുമുണ്ട് വിജിലൻസ് കേസും ആരോപണങ്ങളും ധാരാളം. അതുകൊണ്ട് അവർ ഇനി അസോസിയേഷൻ ഭരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുമോ? കുറ്റക്കാരനെന്നു കണ്ടെത്തി ശിക്ഷിക്കപ്പെടും വരെ ഒരാൾ നിരപരാധിയാണ് എന്ന് നമ്മുടെ നിയമങ്ങൾ പറയുന്നു. എന്നിട്ടും ശ്രീശാന്തിനോട് നാം ചെയ്യുന്നത് എന്താണ്? ഈ ശ്രീശാന്തിനെ കാരുണ്യ ബെനവലൻ ഫണ്ടിൻ്റെ പ്രചരണാർത്ഥം അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടൊന്നും നിയമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ചില പരസ്യ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി. പക്ഷേ ഇപ്പോഴത്തെ ഈ കോഴക്കേസ് വന്നതോടുകൂടി, അത് അറിവിൽപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ സർവീസ് ഇനി മുന്നോട്ട് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. KF മാണിയുടെ പാർട്ടിയിലുള്ളവർക്കെതിരെയോ ബന്ധുക്കൾക്കെതിരെയോ മുന്നണിയിലുള്ളവർക്കെതിരെയോ കേസും ആരോപണവുമൊന്നും വന്നിട്ടില്ലേ? ഈ മന്ത്രിസഭയിലെ എത്ര പേർ വിജിലൻസ് കേസിലടക്കം ഉൾപ്പെട്ടു? പ്രതിപക്ഷത്തുള്ള നേതാക്കളിലുമില്ലേ ചിലർ? അവർക്കൊക്കെ കോടതിയുടെ അന്തിമ തീർപ്പ് വരും വരെ സ്വന്തം കസേരയിലിരിക്കാൻ ഒരു തടസ്സവുമില്ല. ഒരു ശ്രീശാന്ത് മാത്രം വെറുക്കപ്പെട്ടവൻ. ശ്രീശാന്തിന്റെ പരസ്യങ്ങൾ തൽക്കാലം കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് KM മാണി സാർ ഒരു വാർത്താസമ്മേളനം നടത്തണോ? വീണുകിടക്കുന്നവന്റെ തലയിൽ ഓടിക്കയറാൻ KCA സർക്കാരിനായാലും എളുപ്പമാണല്ലോ. കളിയെ ഒറ്റുകൊടുത്തു എന്നു തെളിഞ്ഞാൽ ശ്രീശാന്ത് ഇനി ക്രിക്കറ്റ് കളിക്കാൻ യോഗ്യനല്ല. അങ്ങനെ പുറത്താക്കപ്പെട്ട അസറുദ്ദീൻ പിന്നീട് ലോക്സഭാംഗമായി, അജയ് ജഡേജ എണ്ണം പറഞ്ഞ കമന്റേറ്ററും. അതുകൊണ്ട് ശ്രീശാന്തിനെ കല്ലെറിയുമ്പോൾ നാം ഓർമ്മിക്കണം, ശ്രീശാന്തിനേക്കാൾ വലിയ ഒത്തുകളി നടത്തിയവർ സസുഖം വാഴുന്നു, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തവർ ക്രിക്കറ്റിനെ തന്നെ ഭരിക്കുന്നു എന്ന്. തെറ്റുകളും കുറ്റങ്ങളും നിറഞ്ഞ, സാമ്പത്തിക പ്രലോഭനങ്ങൾ മാത്രമുള്ള, മാന്യന്മാർ കുറവായ ക്രിക്കറ്റ് ലോകത്ത് കാലിടറിയ ഒരു യുവതാരത്തിന് തെറ്റുതിരുത്താൻ അവസരം നൽകണം എന്ന് ആരും പറയാത്തത് എന്തുകൊണ്ടാണ്? സാഹചര്യങ്ങൾ പലതും എതിരാണ്. ടീമിൽ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് കയറാതിരിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ കേൾക്കുന്നു. പ്രധാനപ്പെട്ട പല ആളുകളുമായി എതിരായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇത് കൃത്യമായും ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി പെടുത്തിയതല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്ര ആളുകൾ ശ്രീശാന്തിന് വേണ്ടി ശ്രീശാന്തിനെ രക്ഷപ്പെടുത്തണം എന്ന ആവശ്യവുമായി ഇവിടെ എത്തിയതിൽ എല്ലാവരെയും എല്ലാവർക്കും നന്ദിയും. അതോടൊപ്പം തന്നെ ഈ സംരംഭം സേവ് ശ്രീശാന്ത് എന്നുള്ള ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന എല്ലാ ആളുകളോടും അഭ്യർത്ഥിക്കുന്നു. മലയാളികൾക്ക് പണ്ടേ ശ്രീശാന്തിനെ ഇഷ്ടമല്ല. കാർട്ടൂണായും കാരിക്കേച്ചറായും തമാശ കഥകളായും SMS കമന്റായും ശ്രീശാന്തിനെ നാം ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. ടിൻഡുമോനേക്കാൾ വലിയ പരിഹാസ കഥാപാത്രമായിരുന്നു ഗോപുമോൻ. പൃഥ്വിരാജ് എന്ന നടനെ പറ്റി നാം പരിഹാസം ചൊരിയാൻ തുടങ്ങിയപ്പോഴാണ് ഗോപുമോൻ ഒന്ന് രക്ഷപ്പെട്ടത്. ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യില്ല. അതും പണത്തിന് പുറകെ പോകുന്ന ഒരു കുട്ടിയെ അല്ല അവന്. പലപ്പോഴും അതെനിക്ക് നിശ്ചയമായിട്ടും അറിയാം. ആ കുട്ടി ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യേയില്ല. പിന്നെ കൂടെ
ആര് എന്ത് എങ്ങനെ ട്രാപ്പിലാക്കി അതൊന്നും പറയാൻ എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ മാത്രമേ അറിയാവുള്ളൂ. അത് നിങ്ങൾ ഇത്രയും നേരം വന്ന് നിന്ന് എനിക്ക് വിഷമം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരാതിരുന്നത്. സോറി ഫോർ ദാറ്റ്. പിന്നെ എല്ലാ മലയാളികളുടെയും സ്ത്രീയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പിന്നെ നിങ്ങളുടെ മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ ഉണ്ട് കുട്ടിയുടെ കൂടെ ഉണ്ടാവണം. എപ്പോഴും അവൻ ക്രിക്കറ്റിനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ക്രിക്കറ്റിനെ ഒന്നും ഒരിക്കലും ഒന്നും ചെയ്യില്ല. ചെറിയ കാര്യങ്ങൾ ഒന്ന്, ഈ ജിജു അവൻ്റെ കൂടെ ചെറുതിലല്ല MRF കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ്. അവനൊരു എനിക്കറിയില്ല, അവന് എനിക്കറിയാം ആ കുട്ടിയെ. ഇപ്പോൾ നല്ല അഭിപ്രായമാണ് ജിജു. എനിക്കെന്തായാലും ഒരു മോശ അഭിപ്രായം എന്തായാലും ആ കുട്ടിയെ പറ്റിയില്ല. മോനെ എത്രയോ ഓവറുകളിൽ ഗോപുനെ ഇതിനു മുമ്പ് IPL പൂന വാരിയേഴ്സ് കളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടായ എൻ്റെയൊക്കെ ഞാൻ മോനെ പോലെ തന്നെ കരുതുന്ന റോബിൻ ഒത്തപ്പം 24 റൺസൊക്കെ ഒരു ഓവറിൽ ഇറങ്ങും. അന്ന് വാതുവയ്പ്പിൻ്റെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതൊന്നും വാതുവയ്പ്പിൻ്റെ അല്ല, ചില ഓവർ നന്നായിട്ട് ചെയ്യും. അല്ലാതെ ഒരിക്കലും എൻ്റെ കുട്ടി അത് ചെയ്യില്ല, എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഏത് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്ലീസ്. അച്ഛൻ്റെയും അമ്മയുടെയും മകൻ എന്ന ഓമനത്വത്തിൽ നിന്ന് ഒരു ദേശീയ താരത്തിൻ്റെ മട്ടിലെത്താൻ ഗോപുമോന് ഒരിക്കലും കഴിഞ്ഞില്ല. അത്തരത്തിൽ ശ്രീശാന്തിനെ നയിക്കാൻ കേരളത്തിലെ ക്രിക്കറ്റ് ഉടമകൾക്കും ആയില്ല. സ്വപ്രയത്നത്താൽ മാത്രം വളരുന്ന കളിക്കാർക്ക് സഹായിക്കാത്ത അസോസിയേഷനോട് അനുഭാവമുണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് KCA ആലോചിക്കണം, ശ്രീശാന്ത് എന്ന ചെറുപ്പക്കാരനെ നിയമസഹായമെങ്കിലും നൽകണോ എന്ന്. പൊട്ടത്തരം മാത്രം എഴുന്നള്ളിക്കുന്ന ചിലർ ശ്രീശാന്തിന്റെ വക്കാലത്തുമായി വരുന്നത് നാം കാണുന്നുണ്ട്. ഷാറൂഖ് ഖാൻ മുതൽ ലക്ഷ്മി റായി വരെ നീണ്ട പരിചയവും സൗഹൃദവും ബന്ധവുമൊന്നും ആപത്ഘട്ടത്തിൽ ശ്രീശാന്തിനെ സഹായിക്കാൻ എത്തിയിട്ടില്ല. വാതുവെപ്പിനെ കുറ്റം പറയാൻ എന്തു യോഗ്യതയാണ് BCCI എന്ന ഇന്ത്യയിലെ ക്രിക്കറ്റ് ഉടമകൾക്ക് ഉള്ളത്? L. ശിവരാമകൃഷ്ണൻ എന്ന ക്രിക്കറ്ററെ ICCയിലേക്ക് നിയോഗിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ BCCI എങ്ങനെയാണ് വിശദീകരിക്കുക? ICCയിലേക്കും BCCIയിലേക്കും സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്ര വീറും വാശിയും തർക്കവും ഉണ്ടാകുന്നത് എന്ത് പ്രലോഭനത്തിന്റെ പേരിലാണ്? ശ്രീശാന്തിനെ മാത്രം തെറ്റുകാരനാക്കി IPL കോഴ വിവാദത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നവർ IPL എന്ന മാമാങ്കത്തെ തന്നെ നിരോധിക്കുന്നതിലേക്ക് എന്തുകൊണ്ട് ചർച്ചകൾ നയിക്കുന്നില്ല? ശ്രീശാന്തിനെ യഥാർത്ഥത്തിൽ ആർക്കാണ് പേടി? ലക്ഷ്മി റായ് എന്ന നടിയുമായുള്ള ശ്രീശാന്തിന്റെ സൗഹൃദം പിന്നീട് ഒരു കാലത്ത് ധോണിയുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുന്നതിലേക്കെത്തി എന്ന് കഥയുണ്ട്. വടക്കേ ഇന്ത്യൻ സുന്ദരിയുമായുള്ള ശ്രീശാന്തിന്റെ വിവാഹത്തിന് പലരും എതിർപ്പുമായി വന്നു എന്നും കഥയുണ്ട്. ഹർഭജനും ശ്രീശാന്തും പിണങ്ങിയതെന്തിനാണ്? ഇന്ത്യൻ ടീമിൽ ഒരുപാട് ഉള്ളറക്കഥകളുണ്ട്. താരങ്ങളുടെയെല്ലാം സ്വത്തും വരുമാനവും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? ആരാണ് ഇക്കാര്യം ഇതുവരെ ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുള്ളത്? നിയമങ്ങൾ ചിലർക്കു മാത്രമാണോ ബാധകം? ചില കളിക്കാർ പെട്ടെന്ന് ദേശീയ ടീമിലെത്തുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? ചിലർ എത്ര കളിച്ചാലും ഇന്ത്യൻ ടീമിൽ ഇടം നേടാത്തത് എന്തുകൊണ്ടാണ്? BCCI എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ലോകമാണ് ലോകത്ത് ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ്. അത് നിയന്ത്രിക്കാനും ഭരിക്കാനും ധാരാളം തൽപര കക്ഷികളുണ്ട്. കളിയുമായി ഒരു ബന്ധവുമില്ലാത്ത ശ്രീനിവാസനെയും ശരത് പവാറിനെയും പോലുള്ളവർ, ക്രിക്കറ്റ് എന്ന കായിക ഇനത്തെ കാശുണ്ടാക്കാനുള്ള കറവപ്പശുവായി മാത്രം കാണുന്ന ലളിത് മോദിയെപ്പോലുള്ളവർ മറ്റൊരു വശത്ത്, എക്കാലവും അതിന് കൂട്ടുനിന്നിട്ടുള്ള സിനിമാ ലോകം വേറൊരു ഭാഗത്ത്. ഇതൊന്നും മനസ്സിലാക്കണ്ട എന്നു കരുതി കളി കണ്ട് കൈയടിച്ച് കളിക്കാരെ ആരാധിക്കുന്നവർക്ക് ശ്രീശാന്ത് ഒരുടഞ്ഞുപോയ വിഗ്രഹമാണ്. മൊത്തത്തിൽ കാണുന്നവർക്ക് ശ്രീശാന്ത് പലതരം താൽപ്പര്യക്കാരുടെ ഇരയും. വാതുവെപ്പ് നിയമവിധേയമാക്കണം എന്നാണ് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത്. ശ്രീശാന്തിനെ പോലുള്ള ചെറിയ ഇരകളെ ചൂണ്ടയിൽ കൊളുത്തി അവരെ ഒന്നുമല്ലാതാക്കിയതിനുശേഷം കോടികൾ കൊയ്യാവുന്ന കളിയിലേക്ക് നീങ്ങുകയാണ് BCCIയിലെ ഉന്നതരും അധോലോക മാഫിയയും മറ്റു പല രാഷ്ട്രീയ നേതാക്കളും. ഒത്തുകളി നിയമവിധേയമാക്കിയാൽ എന്ത് സംഭവിക്കും? ഒത്തുകളിച്ചതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്കും ഗണേഷ് കുമാറിനുമെല്ലാം മന്ത്രിസ്ഥാനം കിട്ടാതെ പോയത് എന്ന് കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്ന പലർക്കും അറിയാം. എ ഗ്രൂപ്പുകാരുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒത്തുകളി മൂലം രണ്ടു തവണയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം തൊട്ടടുത്തുനിന്നും നഷ്ടമായി പോയത്.
ഒത്തുകളി നാം നിയമവിധേയമാക്കുകയാണെങ്കിൽ എ ഗ്രൂപ്പിന്റെ പ്രവൃത്തികൾ ഐ ഗ്രൂപ്പ് ക്ഷമിക്കേണ്ടി വരും. കേരളത്തിൽ അങ്ങനെ സംഭവിക്കുമോ? കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.